ആയതോടെ തേർഡ് വേൾഡ് കൺട്രീസ് മാർക്കറ്റുകളിൽ വലിയ കമ്പനികളുടെ മത്സരത്തിനൊപ്പം നമുക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പുതിയ ഗിമിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൽ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രാവശ്യം കൂടി ആവുമ്പോ പപ്പ ഈ കാര്യം എന്നോട് 443 വട്ടം പറഞ്ഞു കഴിഞ്ഞു. തെറ്റി പപ്പ 441 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടു കൂടി പോയി. നിന്നെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസും പ്രോഗ്രാമും ഒക്കെ നല്ലതന്നെ, പക്ഷെ നീ പപ്പയെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ വളരെ ലേസിയാണ്. എന്നല്ലേ പറഞ്ഞു വന്നത്? സമ്മതിച്ചു. ഈ കാര്യം പപ്പ എത്ര വട്ടം മോളോട് പറഞ്ഞിട്ടുണ്ട്? 443. അപ്പൊ പറയുന്നത് മോൾ അവിടെ ഒരു ഫ്ലൈറ്റിൽ 3 മണിക്ക് നമ്മുടെ ദുബായ് ഓഫീസിൽ എത്തണം, മീറ്റിംഗിൽ പങ്കെടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഉടനെയുള്ള ഫ്ലൈറ്റ് പിടിക്കുന്നു. അനുമോള് പപ്പയുടെ ഓഫീസിൽ എത്തുന്നു. നമ്മൾ നമ്മുടെ പുതിയ മൂമെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്ന് ജി കെ സാർ നല്ല ത്രില്ലില്. അനു വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഉത്തരവാദിത്ത ബോധം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ കുഞ്ഞമതക്കയോട് പറയുന്ന കേട്ടു. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടേ എളുപ്പ. ഹായ് അങ്കിൾ. മേ ഐ കം ഇൻ? യെസ് പ്ലീസ് കം ഇൻ. ഹൗ ആർ യു? ഫൈൻ. ഹലോ. ഹലോ. ആ വരണം, ഒരു വക്കീലിന്റെ കുറവ് ഇനി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ എല്ലാവരും കൂടി എന്താനു കീടങ്ങാൻ തന്നെ തീരുമാനിച്ചോ? അതിന് അധികം സമയമൊന്നുമില്ല, ഉടനെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, താനിരിക്കും. തനിക്കത് പറയാം. ഒരു 100 കൂട്ടം പരിപാടികൾ മാറ്റി വെച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. താൻ കാര്യം പറ. വൈദ്യരോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണല്ലോ. അപ്പൊ പിന്നെ കാലത്തൊരു വക്കീലിനെ വിളിച്ച് കുറച്ച് സത്യം പറഞ്ഞു കളയാന്ന് വിചാരിച്ചു. അല്ലേനും അങ്കിൾ കമ്പനിയുടെ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ നമ്മളിപ്പോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ശക്തി പറയും. ഇയാളുടെ വക്കീൽ ബുദ്ധിക്ക് എന്താണ് തോന്നുന്നതും കൂടി അറിയാലോ. സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ പ്രോഡക്ട്സ് ഇനി മുതൽ ഒരു ബ്രാൻഡിൽ ഒരു ലോഗോയിൽ അറിയപ്പെടണം. ഉദാഹരണത്തിന്, നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് വിപണിയിൽ എത്തുന്നത് റിവ്യൂൺ എന്ന ലേബലിലാണ്. എന്നാലോ നമ്മുടെ ആഫ്റ്റർ ഷേവിംഗ് ലോഷനും ബേബി നാപ്കിനും ആഫ്റ്റർ ടബ് ബേബി ലവ് എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് മാർക്കറ്റിലുള്ളത്. ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ പ്രോഡക്ട്സിന് പിന്നിൽ പാവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണെന്ന കാര്യം കൺസ്യൂമേഴ്സ് അറിയുന്നേ ഇല്ല സർ. ബ്രീഫായിട്ട് പറഞ്ഞാൽ, വർഷങ്ങളായി നമ്മളുണ്ടാക്കിയ കമ്പനിയുടെ ഗുഡ്വില്ലും റെപ്യൂട്ടേഷനും പല പേരുകളിൽ പല ബ്രാൻഡുകളായി സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അപ്പോ ഇനി മുതൽ എല്ലാത്തിനും കൂടി ഒരു പേര് മതിയെന്നോ? അത് ശരിയാവോ ശക്തി? അല്ല സർ, ഒരു പേരിലല്ല. എസ്റ്റാബ്ലിഷ് ആയ പ്രോഡക്ട്സുകളെ റീബ്രാൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. What we need is a new awareness campaign. അതിനുവേണ്ടി നമ്മുടെ ബ്രാൻഡ് നെയിമും ലോഗോയും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും നമ്മുടെ പുതിയ ലോഗോ
പ്രോമിനന്റ് ആയി പ്രൊജക്ട് ചെയ്യുന്നു. കൺസ്യൂമർ മാർക്കറ്റിൽ എവിടെ ചെന്നാൽ പോലും നമ്മുടെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞ് സാധനങ്ങൾ ചോദിക്കണം, ചോദിപ്പിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. മൂന്ന് ഏജൻസീസ് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. അവർ സബ്മിറ്റ് ചെയ്യുന്ന ലോഗോ, ബ്രാൻഡ് നെയിം ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ജോലി അനുവിൻ്റെതാണ്. അവിടെ ഞാനും ജി കെ സാറും വെറും കഴുത്തറപ്പൻ കച്ചവടക്കാരായി മാറി നിൽക്കും. ഈ പറഞ്ഞ ജോലിക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ആള് തന്നെ വേണം. അപ്പൊ പപ്പയ്ക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലെന്നാണോ ശക്തി പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനല്ല. എന്താ തന്റെ ഒപ്പീനിയൻ? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ രക്തത്തിളപ്പിന്റെ എടുത്തുചാട്ടം എന്ന് ഞാൻ പറയും. ശക്തിയുടെ ആർഗ്യുമെന്റ് കേട്ടാൽ തോന്നും ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡ് ഇല്ലെങ്കിൽ ബിസിനസ് വളരില്ലെന്ന്. അങ്കിൾ പറഞ്ഞ ആ രീതി തന്നെ ശരിയാണ്. ആർഗ്യുമെന്റ് അല്ല അങ്കിൾ, ഇറ്റ്സ് ഓൺലി എ സജഷൻ. എന്നിട്ട് വക്കീലിന്റെ അഭിപ്രായം എന്താ? ഒടുവിൽ ശക്തിധരൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു. അത് സിമ്പിൾ ഈഗോ, പുതുതലമുറയെ ഉൾക്കൊള്ളാനുള്ള കിഴവന്മാരുടെ വൈമനസ്യം. ആട്ടെ, ശക്തിയെ പറ്റിയുള്ള നിന്റെ ധാരണയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്ത് മാറ്റം? ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലും സ്മാർട്ടാണ് അയാൾ. ഈശ്വര, നിന്റെ വായിൽ നിന്നിങ്ങനെ ഒരു കോംപ്ലിമെന്റ് വന്നല്ലോ. ഹലോ, നീ ഇത് എവിടെയാ? എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞിട്ട്? സോറിടാ, ഞാൻ പപ്പയുടെ അടുത്ത് പോയിരുന്നു, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങാറായി, നീ വേഗം വാ. ഇപ്പതാ ബ്ലോക്കിലാ, ഞാനൊന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഉടനെ എത്തിയേക്കാം. ഓക്കെ. Thank you.
നിങ്ങൾ ഓൾറെഡി പരിചയക്കാരാ? യാ, ദാറ്റ്സ് എ വെരി ലോങ് ഫണി സ്റ്റോറി. ഐ വിൽ ടെൽ യു ലേറ്റർ. പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് റിയലി ഗുഡ്. താങ്ക് യു മാഡം. അപ്പൊ ഞാനോ? നീ ഞങ്ങൾ മലയാളീസിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസിംഗ് അല്ലേ. അതെ അതെ. എന്നാ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കെ, വെറുതെ നാട്ടുവർത്താനം പറയാനല്ല, ഇയാൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യും. നാട്ടിൽ വരുമ്പോ എന്തായാലും വിളിക്കണം. വി ഷുഡ് വർക്ക് ടുഗദർ അഗൈൻ. തീർച്ചയായും മാഡം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആദ്യം നാട്ടിലെ വീട്, പിന്നെ ദുബായ്. വിശന്ന് തളർന്നു പാടുന്ന ഉമ്മയുടെ ഗാനമാണ് ഞാൻ ആദ്യം കേട്ട സംഗീതം. പിന്നെ ബോംബെയിലെ തെരുവ് പാട്ടുകാരിൽ ഒരാള്. ഇൻസ്ട്രുമെന്റ്സിലെ പരിചയം മുസാഫറിൽ നിന്നാ. മുസാഫറിന്റെ ഫ്രണ്ടാ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഗുരു, വഴികാട്ടി, അങ്ങനെയല്ല. Yeah.
ഇതിന്റെയൊക്കെ ഗുരു മുസാഫിറാണ്. വരട്ടെ മാഡം. സാറ് പാടുന്നു പറഞ്ഞാ മതി, ഇവിടെ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പ്ലീസ് പാടരുത്. ഈയിടെ ആയിട്ട് ഇയാളുടെ തമാശക്ക് ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് അല്ല ശക്തി? എന്താ മോളെ ആസ്ഥാനത്ത് ഇപ്പൊ ഒരു സംഗീതം കേറി വന്നത്? അത് പറയാം, അതൊരു സസ്പെൻസ്. യങ്സ്റ്റേഴ്സ്, അതായത് ന്യൂ ജനറേഷനിലെ അത്ര പോപ്പുലർ ആയ ഒരാളെ അല്ല ആകാൻ പോകുന്ന ഒരാളെ ഞാനിപ്പോ പപ്പായ്ക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. അയാളുടെ മാജിക്കൽ പെർഫോമൻസിന് സാക്ഷിയാവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ, തണുത്ത തറ.